ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഓണത്തിന് പട്ടുപാവടയിലേക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ലോങ് ആയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നീളം നമുക്ക് എപ്പോഴും 40 ഇഞ്ചിൽ കൂടുതലായിട്ട് വേണം. എപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇങ്ങനെ ഒരു ചുരുക്കൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കിട്ടുമ്പോൾ അതിങ്ങനെ ചുരുക്ക് കുറവായിട്ടുള്ള പോലെ തോന്നും. അപ്പോൾ ഭംഗി വല്ലാതെ അങ്ങോട്ട് തോന്നില്ല. അപ്പോൾ അതിനായിട്ട് കുറച്ച് 40 ഇഞ്ചിൽ കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊരു ബോ വെക്കാനുണ്ട്. അപ്പോൾ ബോ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് വെച്ച് നോക്കി ഇങ്ങനെ ചുരുക്കിട്ട് നോക്കി ഒരു അത്യാവശ്യം സൈസിലുള്ള ബോ മതി നമുക്ക്. അപ്പോൾ അത് ഞാനൊന്ന് വെറുത്തിട്ട് നോക്കുമ്പോൾ 11 ഇഞ്ച് നീളത്തിലും 4.5 ഇഞ്ച് വീതിയിലുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ആ നടുവും അടക്കിയിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് ഇതുപോലെ 4 ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു സൈഡ് മാത്രം നമുക്ക് ഒഴിച്ചിട്ടിട്ട് കൊടുക്കണം. അതിലൂടെ നമുക്കത് പുറത്തെടുക്കാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 പീസും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക്കാണ് വേണ്ടത്. അത് ഇതുപോലെ തീരെ സൈസ് കുറഞ്ഞ എലാസ്റ്റിക് എടുക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തലയിൽ ടൈറ്റായി നിൽക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ എലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. ഇത് 3.5 വയസ്സായിട്ടുള്ള കുട്ടിക്കാണ് ഞാൻ ഈ മെഷർമെൻറ്റിൽ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എത്ര വയസ്സായ കുട്ടിയാണെങ്കിലും നമുക്ക് മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ടാപ്പ് കുട്ടികളുടെ തലയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ടൈറ്റിൽ പിടിച്ച് നോക്കുക. അപ്പോൾ എത്രയാണോ അളവ് കിട്ടുന്നത് അതിൽ 2 ഇഞ്ച് കുറവായിട്ടാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുക. അപ്പോൾ ഞാൻ മെഷർ ചെയ്ത സമയത്ത് എനിക്ക് 19 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് 17 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ബോ റെഡിയാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോൻ്റെ 4 വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെറിയൊരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ വിട്ടു. അതിലൂടെ നമ്മളിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി 4 കോർണറും നല്ല ഫിനിഷിങ്ങിൽ കിട്ടാനായിട്ട് ഒരു പെൻസിൽ വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗവും പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ജോയിൻ്റ് കൊടുക്കാത്ത ഭാഗത്തും ജോയിൻ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ബോ റെഡിയായിട്ടുണ്ട്. പിന്നെ അതിനായിട്ടുള്ള വള്ളിയും കൂടി നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അതൊരു ഭാഗം മുതൽ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ടും ബലത്തിൽ കിട്ടിക്കോളും. ഞാനൊരു സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, അതായിരിക്കും നല്ലത്. ജസ്റ്റ് ഇങ്ങനെ വലിയുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതൊരു പിന്നിട്ടിട്ട് ഞാൻ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലൂടെ ഈ എലാസ്റ്റിക്കും ഒരു പിന്നിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഇത് പുറത്തെടുക്കട്ടെ. പട്ടുപാടക്കൊക്കെ ഇതുപോലെയുള്ള ഗോൾഡൻ കളർ മെറ്റീരിയലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പട്ടുപാടൻ്റെ കളറും നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും ഗോൾഡൻ കളർ ആകുമ്പോൾ ഒന്നും കൂടെ തലയിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാനൊരു പിന്നെ വെച്ചിട്ട് ഇതാ ഇത് ഫുള്ളായിട്ടും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൂടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എലാസ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ഒരറ്റത്തു നിന്ന് ഇടുമ്പോൾ മറ്റേ ഭാഗം അത് പുറത്ത് പോകാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചൊക്കെ എലാസ്റ്റിക് ഇട്ട് കൊടുത്ത ശേഷം മറ്റേ ഭാഗം നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 വശവും ലോക്ക് ചെയ്തിട്ട് പിന്നെ അത് ജോയിൻ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു പണിയായിട്ടുള്ളതുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ ഭാഗവും ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ 2 വശം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ ഈ എലാസ്റ്റിക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ കണ്ടോ ഇതുപോലെയാണുള്ളത്. ഈ ചുരുക്ക് വരുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കാണാനായിട്ട്. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താലും നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബോ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു പണി മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോ ഒട്ടിച്ചെടുക്കാതെ ഇതുപോലെ സൂചി നൂലും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ച ശേഷം സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് അത് അവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിലാണോ അല്ലെങ്കിൽ സൈഡിലാണോ നമുക്ക് ഈ ബോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഇത് തുന്നി കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. എന്ത് ചെയ്യുക, ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്തത്. എനിക്കതാണ് കുറച്ച് കൂടുതലായിട്ട് കംഫർട്ടായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഫെവിക്വിക്കോ അങ്ങനെ എന്ത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് സ്റ്റോണുകളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഫ്ലവറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കൂടുതൽ ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കുക. അത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നും കേട്ടോ. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ബീഡ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഗോൾഡൻ കളറും കൂടെ ആകുമ്പോൾ നല്ല മാച്ച് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ബാൻഡ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മുമ്പേ ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബണ്ണാണ് കേട്ടോ. ഇപ്പോൾ ഈ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഇതുപോലെയുള്ള ബീഡ്സ് ഉണ്ടെങ്കിലും നമുക്കിത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. കുട്ടികൾക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എലാസ്റ്റിക് വീതി ഇല്ലാത്തതായതുകൊണ്ട് തീരെ കനമൊന്നും തോന്നുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.